ഒരു തട്ടിപ്പ് പരസ്യം അത് പോലീസ് സ്റ്റേഷന്റെ ചുമരിൽ നിന്ന് പതിപ്പിച്ചു തുടങ്ങിയാൽ ഈ തട്ടിപ്പിൽ വീഴാനെത്തുന്നവർക്ക് വിശ്വാസമൊക്കെ ഇച്ചിരി കൂടും. ആൺകുട്ടികൾക്ക് പ്രതിദിനം 5,000 മുതൽ 10,000 രൂപ സമ്പാദിക്കാമെന്ന് പറയുന്ന എസ്കോർട്ട് ജോലികളിലേക്ക് ആളെ ആവശ്യമുണ്ടെന്ന് പറയുന്ന പരസ്യമാണ് ഇപ്പോൾ പോലീസിന് തലവേദനയാകുന്നത്. വിനോദസഞ്ചാരികളുടെ ഇഷ്ടസ്ഥലമായ ഡെറാഡൂണിലെ കോഡ്ദാർ നഗരത്തിലാണ് വിവിധയിടങ്ങളിൽ പുരുഷ എസ്കോർട്ട് ജോലികളിലേക്ക് യുവാക്കളെ തേടി പോസ്റ്റർ വന്നത്. കോഡ്ദാർ ബസ് സ്റ്റേഷൻ, റെയിൽവേ സ്റ്റേഷൻ തുടങ്ങി പോലീസ് സ്റ്റേഷന്റെ മതിൽ വരെ ഈ പോസ്റ്ററുകൾ ഒട്ടിച്ചതോടെയാണ് പോലീസ് അന്വേഷണം ഊർജിതമാക്കിയത്. ആൺകുട്ടികൾക്ക് പ്രതിദിനം 5,000 മുതൽ 10,000 രൂപ വരെ സമ്പാദിക്കാമെന്ന് പറയുന്ന ഈ പോസ്റ്ററിൽ ഒരു ഫോൺ നമ്പരും നൽകിയിട്ടുണ്ട്. എന്നാൽ പോലീസ് അന്വേഷണത്തിൽ ഇത് പ്രവർത്തനരഹിതമാണ്. ഡൽഹി ഹരിയാന അതിർത്തിക്ക് സമീപമാണ് ഈ ഫോണിന്റെ ലൊക്കേഷൻ എന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. അതേസമയം എസ്കോർട്ട് സൈറ്റുകളിൽ നിരവധി മൊബൈൽ നമ്പറുകൾ നൽകി പരസ്യം ചെയ്താണ് ഇക്കൂട്ടർ തട്ടിപ്പ് നടത്തുന്നത്. ഓൺലൈൻ എസ്കോർട്ട് സർവീസിനായി ഇന്റർനെറ്റിൽ പരതുന്ന മലയാളികളെപ്പോലും കാത്തിരുന്ന് തട്ടിപ്പിൽ പെടുത്തുകയാണ് ഈ ഉത്തരേന്ത്യൻ സംഘങ്ങൾ. ഇന്ത്യയിൽ തന്നെ എവിടെയും എസ്കോർട്ട് സർവീസ് എന്ന പേരിൽ പെൺകുട്ടികളെയും ആൺകുട്ടികളെയും കൈമാറാമെന്ന ഇന്റർനെറ്റിൽ ഫോൺ നമ്പർ അടക്കം പരസ്യം നൽകിയാണ് ആളുകളെ ഇവർ തട്ടിപ്പിൽ വീഴ്ത്തുന്നത്. പരസ്യം നൽകുന്ന നമ്പറിൽ വാട്സപ്പ് വഴിയാണ് ബന്ധപ്പെടേണ്ടത്. കേരളത്തിൽ എവിടെ ഈ സർവീസ് ഉണ്ടെന്ന് ചോദിച്ചാലും ഇവിടെയെല്ലാം തങ്ങൾക്ക് പ്രവർത്തനമുണ്ടെന്ന് ഉറപ്പും തരും. അപ്പോയിന്റ്മെന്റ് ചാർജായി 500 രൂപ മുതൽ 1,000 രൂപ വരെ അടയ്ക്കാനും പറയും. പണം കൈമാറിയാൽ തങ്ങളുടെ കൈവശമുള്ള ആൺകുട്ടിയുടെയോ പെൺകുട്ടിയുടെയോ ചിത്രം അയച്ചു നൽകാമെന്നാണ് വാഗ്ദാനം. ഇ കൊമേഴ്സ് പേയ്മെന്റ് ആപ്പുകൾ വഴിയാണ് ഇവർ പണം വാങ്ങുന്നത്. നിരവധി പെൺകുട്ടികളുടെയും ആൺകുട്ടികളുടെയും ചിത്രങ്ങൾ ഇവരയക്കും. ഇഷ്ടമുള്ളവരെ തിരഞ്ഞെടുത്താൽ പിന്നീട് സമയമനുസരിച്ച് തുക ഉറപ്പിക്കും. ഹോട്ടലിന്റെ വാടകയടക്കം ആകെ ചിലവിന്റെ 25% തുക ഓൺലൈനായി അടച്ചാൽ ഹോട്ടലിന്റെ ലൊക്കേഷനും വിവരങ്ങളും ഇവർ എത്തിച്ചേരേണ്ട സമയവും അറിയിച്ചു നൽകും. ഹോട്ടലിന് മുന്നിൽ ഇവർ നൽകുന്ന സമയത്ത് എത്തിയ ശേഷം ഫോൺ നമ്പറിൽ ബന്ധപ്പെടാൻ പറയും. ഇത്തരത്തിൽ ബന്ധപ്പെടുമ്പോൾ ബാക്കി തുക കൂടി അടയ്ക്കാൻ പറയും. ഇത് കൈമാറിയാൽ ഹോട്ടൽ മുറിയുടെ നമ്പർ പറയാമെന്നാകും അറിയിക്കുക. എന്നാൽ ഈ തുക അടയ്ക്കുന്നതോടെ സെക്യൂരിറ്റി ഡിപ്പോസിറ്റായും പണം വേണമെന്നും സർവീസ് തീരുമ്പോൾ ഇത് തിരികെ നൽകാമെന്നും പറയും. പണം മുഴുവൻ കിട്ടിയ ഉടനെ ഇവരുടെ ഫോൺ സ്വിച്ച് ഓഫ് ആകും. പരാതി നൽകാൻ ആരും തയ്യാറാകാത്തതാണ് ഈ തട്ടിപ്പുകാരുടെ ബലം. കേരളത്തിൽ തന്നെ വിവിധ നഗരങ്ങളിൽ നിരവധി ഹോട്ടലുകളുടെ വിലാസം കൈക്കലാക്കിയാണ് ഈ തട്ടിപ്പ്. ഇതോടൊപ്പം തന്നെ ഇൻസ്റ്റാഗ്രാം അടക്കമുള്ള സാമൂഹ്യ മാധ്യമങ്ങളിൽ നിന്നും മലയാളി യുവതി യുവാക്കളുടെ ചിത്രങ്ങൾ കൈക്കലാക്കിയും ഇവർ ദുരുപയോഗം ചെയ്യുന്നുണ്ട്. എസ്കോർട്ട് സൈറ്റുകളിൽ നിരവധി മൊബൈൽ നമ്പറുകൾ നൽകിയാണ് പരസ്യം ചെയ്തും തട്ടിപ്പും. വാട്സപ്പ് ചാറ്റിനോടൊപ്പം ഇവർ ശബ്ദ സന്ദേശവും അയക്കും. ഹിന്ദി കലർന്ന ഇംഗ്ലീഷിലായിരിക്കും ഇവരുടെ സംസാരവും. ഉത്തരേന്ത്യൻ സൈബർ തട്ടിപ്പ് സംഘങ്ങളാണ് ഇതിന് പിന്നിലെന്നാണ് സൈബർ ക്രൈം പോലീസ് പറയുന്നത്. ഇതുകൂടാതെ പുരുഷ എസ്കോർട്ട് സർവീസിന്റെ പേരിൽ തട്ടിപ്പ് നടക്കുന്നതായി പോലീസിന്റെ മുന്നറിയിപ്പും ലഭിച്ചു. ഇത് സംബന്ധിച്ചുള്ള സന്ദേശങ്ങൾ ഫേസ്ബുക്ക് വഴി പ്രചരിച്ചതിനെ തുടർന്നാണ് കൊച്ചി സിറ്റി പോലീസ് മുന്നറിയിപ്പുമായി എത്തിയിട്ടുള്ളത്. ഉയർന്ന പ്രൊഫൈലുള്ള സ്ത്രീകൾക്കായുള്ള എസ്കോർട്ട് സർവീസ് എന്ന വാഗ്ദാനവുമായാണ് സന്ദേശങ്ങൾ. മൊബൈൽ നമ്പറും ഈ സന്ദേശത്തിലുണ്ടാകും. എന്നാൽ ഇത്തരം സന്ദേശങ്ങൾ പണം തട്ടൽ മാത്രം ലക്ഷ്യമാക്കിയിട്ടുള്ളതെന്നാണ് സൈബർ സെൽ പറയുന്നത്. എസ്കോർട്ട് സർവീസിലൂടെ വലിയ തുക വരുമാനമുണ്ടാക്കാം എന്ന് പറഞ്ഞാണ് ഇവർ സന്ദേശം പ്രചരിപ്പിക്കുന്നത്. ബന്ധപ്പെടുന്നവരോട് മുംബൈ കേന്ദ്രീകരിച്ച് മെയിൽ എസ്കോർട്ട് സർവീസ് നടത്തുന്നവരാണെന്നും ഇന്ത്യയിൽ മുഴുവൻ തങ്ങൾ സർവീസ് നടത്തുന്നുണ്ടെന്നും അറിയിക്കും. കേരളത്തിൽ തങ്ങളുടെ സർവീസിന്റെ ഭാഗമാകാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിക്കും. ദിവസം 10,000 സമ്പാദിക്കാമെന്ന് കൂടി പറയുന്നതോടെ യുവാക്കൾ വിഴും. ശേഷം എസ്കോർട്ട് സർവീസിൽ ചേരുന്നതിനായി എന്ന് പറഞ്ഞ് വിവരങ്ങൾ ആവശ്യപ്പെടും. ഇത് കഴിഞ്ഞ് രജിസ്ട്രേഷൻ ഫീസും മറ്റുമെന്ന് പറഞ്ഞ് പണം ആവശ്യപ്പെടും. ഇത്തരത്തിൽ പണം വാങ്ങിയാൽ പിന്നീട് വിളിച്ചാൽ ഇവർ ഫോൺ എടുക്കാറില്ല. 3,000 മുതൽ 5,000 രൂപ വരെയാണ് ഇവർ ഓരോരുത്തരിൽ നിന്നും തട്ടിയെടുക്കുന്നത്. എസ്കോർട്ട് സർവീസിനൊപ്പം ചാറ്റിംഗ് സർവീസിന്റെ പേരിലും മറ്റും ഇവർ തട്ടിപ്പ് നടത്തുന്നുണ്ട്. ലൊക്കാൻഡോ സൈറ്റിലാണ് ഇത്തരത്തിലുള്ള സന്ദേശങ്ങൾ നേരത്തെ വന്നിരുന്നത്. എന്നാൽ ഇവ ഇന്ന് സന്ദേശങ്ങളായി സോഷ്യൽ മീഡിയ വഴി പ്രചരിക്കുന്നുണ്ടെന്നാണ് കൊച്ചി സിറ്റി സൈബർ സെൽ അധികൃതർ പറയുന്നത്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.